ಆ ವೀಕ್ಷಕರೇ, ವಯನಾಡಿನಲ್ಲಿ ನಡೆದಿರುವಂತಹ ಈ ಒಂದು ಭೀಕರ ದುರಂತದಲ್ಲಿ ಒಂದೇ ಮನೆಯ 11 ಮಂದಿಯೇನು ಈ ಒಂದು ನೀರಿನಲ್ಲಿ ಪಾಲಾಗಿರ್ತಾರೆ. ಅದರಲ್ಲಿ 2 ಮಂದಿ ಅಷ್ಟೇ ಸಿಗ್ತಾರೆ, ಉಳಿದವರು ಜೀವಂತವಾಗಿ ಸಿಗೋದಿಲ್ಲ, ಇನ್ನು ಉಳಿದವರು ಕೂಡ ಕಾಣೆಯಾಗಿದ್ದಾರೆ. ಈ ಒಂದು ಕುಟುಂಬವನ್ನು ಮಾತನಾಡಿಸೋದಕ್ಕೆ ರಾಹುಲ್ ಗಾಂಧಿ ಹಾಗೂ ಪ್ರಿಯಾಂಕಾ ಗಾಂಧಿ ವಾದ್ರಾ ಅವರೇನು ಇವತ್ತು ಬಂದಿದ್ದರು, ಬಂದು ಈ ಒಂದು ಕುಟುಂಬದ ಜೊತೆ ಮಾತನಾಡಿ ಹೋಗಿದ್ದಾರೆ. ಬನ್ನಿ, ಆ ಒಂದು ಕುಟುಂಬದ ಜೊತೆ ಮಾತನಾಡಿಸುವಂತಹ ಒಂದು ಪ್ರಯತ್ನವನ್ನು ಮಾಡ್ತಾ ಇದ್ದೇನೆ. ರಾಹುಲ್ ಗಾಂಧಿ ಬಂದು ಅವ್ರ ಜೊತೆ ಏನು ಮಾತಾಡಿದ್ರು, ಯಾವ ರೀತಿಯಾದಂತಹ ಭರವಸೆಯನ್ನು ಕೊಟ್ಟರು, ಮತ್ತು ಆ ಒಂದು ಮನೆಯಲ್ಲಿ ಆಗಿರುವಂತಹ ಸಾವು ನೋವುಗಳೇನು, ಮತ್ತು ಆ ಮನೆಯವರು ಯಾರನ್ನೆಲ್ಲ ಕಲ್ಕೊಂಡಿದ್ದಾರೆ ಎಂಬುದನ್ನು ಅವ್ರ ಮುಖಾಂತರನೇ ತಿಳಿದುಕೊಂಡು ಬರೋಣ. ಎಂಟು ಪೇರಿನೇ ಭೀಷಣೆ ಅನ್ನ ಸಂಭವಿಸದ. രാവിലെ ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി മഴ കണ്ടിട്ട്. അതിൻ്റെ തലേന്ന് നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മഴയാണ് പറഞ്ഞിട്ട് 8 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ചൂരമല ഏട്ടൻ്റെ വീട്ടിലേക്ക് പോന്ന്. അതോടുകൂടി അവരും തന്നെ അരി സാമാനൊക്കെ എടുത്തിട്ട് അവിടെ ഒരു കട ഉണ്ട് പോലെ കട. ആ കടയിലേക്ക് ഓലും ഇറങ്ങിപ്പോയി. എൻ്റെ ആങ്ങളി അങ്ങനത്തെ പെണ്ണുങ്ങളും കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, ഓല അവിടെ നിന്നും ചെയ്ത്. പിന്നെ രാത്രി 1 മണിക്കാണ് ഇതുണ്ടായിക്കണേ, പൊട്ടി വീണിക്കണം. ആ 1 മണിക്ക് വീണപ്പോൾ ഒരു മാറിയ മരുന്ന് മാറാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ 2 മണിക്ക് പൊട്ടി, ഒന്നായിട്ട് പൊട്ടി, 3 പ്രാവശ്യം പൊട്ടിയിട്ടാണ് ഒന്നായിട്ട് പൊട്ടി പോയത്. അങ്ങനെ ഓലും ഒക്കെ എല്ലാവരും മരിച്ചു. എൻ്റെ വീട്ടിൽ നമ്മൾ 6 ആളല്ലേ, 6 ആൾ. വാപ്പ ഉണ്ടായിരുന്നു, വാപ്പ മരിച്ചു 1 കൊല്ലമായി. എൻ്റെ മാപ്പിള മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 6 ആളെന്നോളൂ എൻ്റെ വീട്ടിൽ. എനിക്ക് ഭയങ്കര സങ്കടം, എൻ്റെ ആങ്ങളെയാണ്, എൻ്റെ സ്വന്തം ആങ്ങൾ. എനിക്ക് ഇനി ഒരു ആങ്ങളല്ല, ഒരു കൂട്ടുകുടുംബം ഒന്നുമില്ല. എൻ്റെ ആങ്ങളെ ഞങ്ങൾ അപ്പുറപ്പുറം വീട് കെട്ടി താമസിച്ചതാണ്. അപ്പുറം ഓനും ഇപ്പുറം ഞാനും ആയിട്ട് കഴിഞ്ഞതാണ്. എൻ്റെ ആങ്ങളെ പോയി, ആങ്ങളുടെ 2 ആമക്കളും പോയി, മരുമക്കളും പോയി, പേരക്കുട്ടികളും പോയി. അതിൽ 2 പേരക്കുട്ടികൾ ബാക്കിയായി, ബാക്കിയൊക്കെ മരിച്ചു പോയി. വീടും പോയി, ഓലെ വീടും പോയി. അങ്ങനെ ഇപ്പോൾ ഒരു ജീവിതം, ഇങ്ങനെ ഒരു നശിച്ച ജീവിതമായി ജീവിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, സമാധാനമില്ലാത്തൊരു ജീവിതം. അങ്ങനെയൊക്കെ ദുരിതമായിട്ടാണ് ജീവിച്ചത്. എനിക്ക് ഓർമ്മയില്ല മോനെ, സബൂർ എങ്ങനെ വന്നെന്ന്. കുറേ കരയും, പിന്നെ നിന്നാൽ പിന്നെ ഉണ്ടാതെ ഇങ്ങനെ നിൽക്കും, ഭൂതം പോലെ നിൽക്കും. സബൂർ വരികയാണ്. എൻ്റെ സ്വന്തം ആങ്ങളാണ് പോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞാണ്, മോളെ നിബിസാക്ക് ചായ കൊടുക്ക്, വിജ പെണ്ണുങ്ങളെ പേര് വിജയാണ്, വിജ ചായ കൊടുക്ക്, ചോറെന്തെങ്കിലും കൊടുക്ക് എന്ന് പറയുന്ന ആങ്ങളെയാണ് പോയത്. ഇനി എൻ്റെ ആങ്ങളെ പോയ വതിൽക്ക് നിബീസ വന്നോ, നിബീസ പോയോ, നിബീസ ചായ കുടിച്ചോ ചോദിക്കാൻ ഇനി ആരുമില്ല. എൻ്റെ മക്കളല്ലാതെ ആരുമില്ല. അത്രയും വേദനയിലാണ് നിൽക്കണ്. എൻ്റെ വീട്ടിലോ അതേപോലെ വീട്ടിലോ, എൻ്റെ വീട്ടിൽ 6 ആള് ഇല്ല. എൻ്റെ വീട്ടിലത്തെ ആൾ മരിച്ചിട്ടില്ല. എൻ്റെ വീട് തന്നെ പൊതുവിലൊക്കെ മറ്റേ ഓരോ വീട്ടിൽ 11 ആൾ മരിച്ചിട്ടുണ്ട്. എല്ലാരും കിട്ടി, 4 ആൾക്ക് കിട്ടാണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എൻ്റെ ഫാമിലിയാണ്, വരി ഇമ്മച്ചി ഇപ്പച്ചിയൊക്കെ ഞങ്ങളെ കുടുംബക്കാരാണ് പോയത്. എൻ്റെ ഇപ്പൻ്റെ ഏട്ടന് ഒരു പോയി, എന്താ ഇനി കിട്ടാൻ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ വലിയമ്മാൻ്റെ ആങ്ങളിനെ കിട്ടാണ്ട്, നാത്തൂനെ കിട്ടാണ്ട്, ഇനി അമ്മായിനെ കിട്ടാണ്ട്, ഒരു ചെറിയൊരു മോനെയും കൂടി കിട്ടാണ്ട്. ഓനെ ഞങ്ങൾ വേഗം എത്തിച്ചു തരണം എന്നാണ് പറയുന്നത്. രാഷ്ട്രീയക്കാരിപ്പോൾ രാഹുൽ ഗാന്ധി വന്നിനു, റാണി ഒരു വന്നിനു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് സംസാരിച്ചു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് പറഞ്ഞ് കൈ വിടൂല, ഞങ്ങൾക്ക് എന്തിനു നിൽക്കുന്നാണ് പറയുന്നത്, എല്ലാം വീടാക്കി തരുമെന്ന് പറഞ്ഞ് എല്ലാ കാര്യം ചെയ്ത് തരുമെന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധി ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞ്, ഗ്രാമ്പിൽ നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞ് വാക്ക് തന്നിട്ടാണ് പോയത്. രാഹുൽ ഗാന്ധി ഞങ്ങള് 4-5 ഫാമിലിയോളം ഇതിൻ്റെ ഉള്ളിൽ, റൂമിൻ്റെ ഉള്ളിലുണ്ട്. ഓരോട് തന്നെ വീടില്ലാത്തവരോട് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ വേറൊരാളോട് പറഞ്ഞ് അയാൾ ഞങ്ങളോട് മലയാളത്തിലാണ് പറഞ്ഞ് തന്നത്. 5-6 ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും. മരിച്ചു പോയി, 2 ആൾക്കാരെ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന്. മുഹമ്മദ് അനി എന്ന് പറയൂ, ഷംഹാബ് പറവിനൊക്കെ മരിച്ച്, സിത്തു എന്ന് പറയും, സിദ്ധത്തിൽ മുന്തഹ, ഓളെ ഒരാൾ മാത്രം കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് കൂടുതലായിട്ട്. പിന്നെ ഇനിയും കിട്ടാണ്ട്, എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓരോ കുടുംബത്തിനൊന്നും ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു കഷ്ട, ഭയങ്കര മാനസികാവസ്ഥയാണ്.
അതന്നെ ഇവരൊക്കെ കരിയുമ്പോ എല്ലാരും പറയാണ് പിടിച്ചു നിക്കണ്ടവരൊക്കെ സബൂറാക്കണം, ഈയാണ് മുത്ത മോള ഈ എന്നെ ഇതാക്കണം എന്നറിയും. ഇപ്പച്ചി ഉമ്മച്ചിയും ഒക്കെ കരിയുന്ന വല്യമ്മ അനിയനൊക്കെ അവരോട് പറയാ, ഞാനും കൂടി കരഞ്ഞ പിന്നെ ആരുമില്ലല്ലോ. ವೀಕ್ಷಕರ, ಈ ವಯನಾಡು ದುರಂತ ಏನಿದೆ, ಈ ದುರಂತದಲ್ಲಿ ಅತಿ ಹೆಚ್ಚು ಸಾವು ಮತ್ತು ನೋವನ್ನು ಅನುಭವಿಸಿರುವಂತಹ ಕುಟುಂಬ ಅಂದರೆ ಅದು ಮುಂಡಕ್ಕೈ ನಿವಾಸಿ ಆಗಿರುವಂತಹ ನಬಿಸಾ ಅವರ ಕುಟುಂಬ ಅಂತಲೇ ಹೇಳ್ಬೋದು. ಇವಾಗ ಅವರೇನು ನಮ್ಮ ಜೊತೆಗೆ ಮಾತನಾಡಿದರು ಅಂದರೆ, ಈಗ ಆ ರಾಹುಲ್ ಗಾಂಧಿ ಹಾಗೂ ಪ್ರಿಯಾಂಕಾ ಗಾಂಧಿ ವಾದ್ರಾ ಅವರು ಈ ಒಂದು ಆ ಜಾಗಕ್ಕೆ ಭೇಟಿ ನೀಡಿದಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಈ ಒಂದು ಕುಟುಂಬವನ್ನು ಮಾತನಾಡಿಸುವಂಥದ್ದು, ಜೊತೆಗೆ ಅವರನ್ನು ಸಾಂತ್ವನ ಮಾಡುವಂತಹ ಒಂದು ಪ್ರಯತ್ನವನ್ನು ಕೂಡ ಮಾಡ್ತಾರೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಅವರನ್ನು ಈ ಒಂದು ಮಾತಾಡಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಪಟ್ಟಿರುವಂಥದ್ದು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ನನ್ನ ಜೊತೆಗೆ ಹಂಚಿರುವಂತಹ ಮಾಹಿತಿ ಏನು ಅಂತಂದರೆ, ಈ ಒಂದು ದುರಂತ ಏನಾಗುತ್ತೆ, ಆ ದುರಂತ ಆದ ಸಂದರ್ಭದಲ್ಲಿ ಇವರ ಮನೆಯ 11 ಮಂದಿ ನಾಪತ್ತೆ ಆಗ್ತಾರೆ. ಅಂದರೆ ಈ ಒಂದು ಭೀಕರ ದುರಂತ ಏನಿದೆ, ಈ ಒಂದು ಪ್ರಳಯ ಏನಿದೆ, ಪ್ರವಾಹ ಏನಿದೆ, ಇದರಲ್ಲಿ ಅವರು ಕೊಚ್ಚಿಕೊಂಡು ಹೋಗ್ತಾರೆ. ಅದರ ನಂತರ ಇಬ್ಬರು ಜೀವಂತವಾಗಿ ಸಿಗ್ತಾರೆ. ಅದರಲ್ಲಿ 4 ಮಂದಿ ಏನಿದ್ದಾರೆ ಅವ್ರದ್ದು ಮೃತದೇಹ ಸಿಗುತ್ತೆ, ಮತ್ತು 5 ಜನ ಏನಿದ್ದಾರೆ ಇನ್ನೂ ಕೂಡ ಅವ್ರಿಗೆ ಸಿಗೋದಕ್ಕೆ ಬಾಕಿ ಇದೆ. ಅಂದರೆ ಅವರು ಜೀವಂತವಾಗಿ ಇದ್ದಾರಾ ಅಥವಾ ಅವರು ಕೂಡ ಈ ಒಂದು ಘಟನೆಯಲ್ಲಿ ಮೃತಪಟ್ಟಿದ್ದಾರಾ ಅನ್ನುವಂತಹ ಒಂದು ವಿಚಾರವನ್ನು ಅವರು ನನಗೆ ಹೇಳಲಿಲ್ಲ. 5 ಜನ ನಾಪತ್ತೆ ಆಗಿದ್ದಾರೆ, 4 ಜನರ ಮೃತದೇಹ ಸಿಕ್ಕಿದೆ, ಇಬ್ಬರು ಅಷ್ಟೇ ಏನು ಜೀವಂತವಾಗಿ ಬಂದಿದ್ದಾರೆ ಅನ್ನುವಂಥ ಮಾಹಿತಿಯನ್ನು ಅವರು ನನಗೆ ಹೇಳಿರುವಂಥದ್ದು. ಈಗೇನು ನಾಪತ್ತೆ ಆಗಿದ್ದಾರೆ, ಅದರಲ್ಲಿ ಒಂದು ಸಣ್ಣ ಮಗು ಕೂಡ ಇದೆ ಅನ್ನೋದನ್ನು ಕೂಡ ಅವರಲ್ಲಿ ಮೆನ್ಷನ್ ಮಾಡಿದ್ದಾರೆ. ಇನ್ನೊಂದು ಅಚ್ಚರಿಯ ವಿಷಯ ಏನು ಅಂತಂದರೆ, ತಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಇಷ್ಟೊಂದು ದೊಡ್ಡ ಸಾವು ನೋವು ಆಗಿದ್ರೂ ಕೂಡ ಅವರು ಯಾವುದೇ ರೀತಿಯಾದಂತಹ ದುಃಖವನ್ನು ನಮ್ಮ ಮುಂದೆ ತೋರ್ಪಡಿಸ್ತಾ ಇಲ್ಲ. ಈ ಪ್ರಶ್ನೆಯನ್ನು ನಾನು ಅವರ ಜೊತೆ ಕೇಳಿದಾಗ, ಏನಕ್ಕೋಸ್ಕರ ನೀವು ದುಃಖ ಪಡ್ತಾ ಇಲ್ಲ, ಇಷ್ಟೊಂದು ತಾಳ್ಮೆ ನಿಮಗೆ ಹೇಗೆ ಬಂತು ಎಂಬುದನ್ನು ಅವ್ರ ಜೊತೆ ವಿಚಾರಿಸಿದಾಗ ಅವರು ಕೂಡ ಆ ಒಂದು ಪ್ರಶ್ನೆಗೆ ಅಚ್ಚರಿ ಪಡ್ತಾರೆ. ಅಂದರೆ ಅವರು ಹೇಳುವಂಥದ್ದೇನು ಅಂತಂದರೆ, ನಮಗೂ ನಮ್ಮ ಬಗ್ಗೆ ಅಚ್ಚರಿ ಆಗ್ತಾ ಇದೆ, ಏನಕ್ಕೋಸ್ಕರ ನಮಗೆ ಇಷ್ಟೊಂದು ತಾಳ್ಮೆ ಬಂದಿದೆ ಎಂಬುದು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ. ಅಂದರೆ ಸರ್ವಸ್ವವನ್ನು ಕೂಡ ಕಳೆದುಕೊಂಡವರು, ಕುಟುಂಬ ಅಂದರೆ ಒಂದು ತುಂಬು ಕುಟುಂಬ, 11 ಜನ ಅಂತಂದರೆ ಒಂದು ತುಂಬು ಕುಟುಂಬ ಇರುವಂತಹ ಒಂದು ಮನೆಯಲ್ಲಿ ಇಷ್ಟೊಂದು ಜನರನ್ನು ಕಳೆದುಕೊಂಡಾಗ ಯಾರಿಗಾಗಿ ದುಃಖಿಸೋದು ಅಂತ ಅನ್ನುವಂತಹ ಒಂದು ಪ್ರಶ್ನೆ ಕೂಡ ಅವರಲ್ಲಿ ಬಂದಿರುವಂಥದ್ದು. ಇದಿಷ್ಟು ನಾನು ಅವ್ರ ಜೊತೆ ಮಾತನಾಡುವಂತಹ ಒಂದು ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದ್ದೇನೆ. ಇನ್ನಷ್ಟು ವಯನಾಡಿನ ಅಪ್ಡೇಟ್ಗಳನ್ನು ನಿಮ್ಮ ಮುಂದೆ ನಾನು ತಂದಿರ್ತೀನಿ. ನೀವು ನೋಡ್ತಾ ಇರ್ಬೋದು ವಾರ್ತಾಭಾರತಿ ಚಾನಲ್. ಈ ವಾರ್ತಾಭಾರತಿ ಚಾನಲನ್ನು ನೀವು ಇನ್ನೂ ಕೂಡ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಲ್ಲ ಅಂತಂದರೆ ಈ ಕೂಡಲೇ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಹಾಗೆ ಪಕ್ಕದಲ್ಲಿರುವಂತಹ ಬೆಲ್ ಐಕನನ್ನು ಕ್ಲಿಕ್ ಮಾಡಿ ಅಂತ ಹೇಳುತ್ತಾ ಈ ವಿಡಿಯೋವನ್ನು ಇಲ್ಲಿಗೆ ನಿಲ್ಲಿಸ್ತಾ ಇದ್ದೀನಿ. ಧನ್ಯವಾದ.